ശക്തമായ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും പെയ്ത അതിശക്തമായ മഴ ഇപ്പോൾ കുറയുന്നുണ്ട് എന്നുള്ള വിവരവും വരുന്നുണ്ട്. കനത്ത മഴയിൽ പലയിടത്തും വലിയ നാശനഷ്ടമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. മലയോര ജില്ലകളിലും തീരദേശ മേഖലയിലും അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. നദികളിൽ ജലനിരപ്പ് ഉയരുന്നു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് വിലക്കുണ്ട്. മഴക്കെടുതി നേരിടാൻ സംസ്ഥാനം സജ്ജമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. മലയോര മേഖലയിലേക്കുള്ള യാത്ര ഒഴിവാക്കണം. റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ ഇന്ന് 24 മണിക്കൂർ കൺട്രോൾ റൂം പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വൈകുന്നേരം 7 മണി മുതൽ രാവിലെ 7 മണി വരെ മലയോര മേഖലയിൽ നിരോധിക്കുന്നില്ല സർക്കാരെങ്കിലും യാത്രകൾ പരമാവധി ഒഴിവാക്കണം എന്ന അഭ്യർത്ഥനയാണ് ഗവൺമെൻറ്റിനുള്ളത്. വരുന്ന 3-4 ദിവസങ്ങൾ സാഹസികമായിട്ടുള്ള വിനോദസഞ്ചാരങ്ങൾ മാത്രമല്ല, ഇത്തരം മേഖലകളിലുള്ള വിനോദസഞ്ചാരങ്ങൾ പൊതുവായി അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ശക്തമായിട്ടുള്ള ജലപ്രവാഹവും തീവ്രമായിട്ടുള്ള മഴയും നമ്മൾ ഈ അരുവികളിലെയും നദികളിലെയും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ വിനോദസഞ്ചാരത്തിനൊരു പ്രധാനപ്പെട്ട തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. വിവരങ്ങളുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് എം ജി പ്രതീഷ്, പത്തനംതിട്ടയിൽ നിന്ന് ശ്യാംകുമാർ, കോട്ടയം മൂന്നിലവിൽ നിന്ന് രാഹുൽ സുരേഷ്, കൊല്ലത്ത് നിന്ന് സലിം മാലിക്, ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ, കൊച്ചിയിൽ നിന്ന് വിനീത വി ജി, തൃശൂരിൽ നിന്ന് സുർജിത് അയ്യപ്പത്ത് എന്നിവർ. ആദ്യം നമുക്ക് സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പ്, അടുത്ത 4 ദിവസം മഴ കനക്കുമെന്നുള്ള സാഹചര്യം, അതേക്കുറിച്ച് തന്നെ തുടങ്ങാം. എം ജി പ്രതീഷ്, മഴ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം തന്നെ നൽകിയതാണ്. ഓറഞ്ച് അലർട്ട് കൂടുതൽ ജില്ലകളിൽ അടുത്ത ദിവസവും ഉണ്ട്. ഇനിയുള്ള 4 ദിവസങ്ങളിൽ ഏതൊക്കെ മേഖലകളിൽ ജാഗ്രത കൂട്ടണമെന്നാണ് ഇന്ന് റവന്യൂ മന്ത്രിയും വ്യക്തമാക്കുന്നത്. സുജയ, വരുന്ന 4 ദിവസം സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഏറ്റവും പുതിയ മുന്നറിയിപ്പ് അവസാനമായി പുറത്തു വന്നത്. അല്പസമയത്തിനകം പുതിയ മഴ മുന്നറിയിപ്പ് വരുമെന്നാണ് ലഭിക്കുന്ന വിവരം. നിലവിൽ 7 ജില്ലകളിലാണ് സംസ്ഥാനത്ത് ഓറഞ്ച് അലർട്ട് ഉള്ളത്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. കാസർഗോഡ്, വയനാട് ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ അതിശക്തമായ അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതീവ ജാഗ്രത വേണ്ട ഒരു സമയമാണ്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായും മലയോര മേഖലകളിലാണ് പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടത്. സംസ്ഥാനത്തെ വിവിധ എക്കോ ടൂറിസം കേന്ദ്രങ്ങളെല്ലാം അടച്ചിട്ടുണ്ട്. ഒരറിയിപ്പുണ്ടാകുന്നതുവരെ ഈ പ്രദേശങ്ങളിലുള്ള സന്ദർശനം പരമാവധി ഒഴിവാക്കണമെന്നാണ് റവന്യൂ മന്ത്രിയും നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. എന്തായാലും പ്രത്യേക ജാഗ്രത വേണ്ടുന്ന സമയമാണ്. പലയിടങ്ങളിലും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകുന്നുണ്ട്. തിരുവനന്തപുരം മേഖലയിൽ നഗരപ്രദേശങ്ങളിലടക്കം ഇപ്പോഴും ശക്തമായ മഴ തുടരുകയാണ്. മലയോര മേഖലകൾ ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും ശമിച്ചിട്ടില്ല. പ്രധാനമായും പൊന്മുടി, കല്ലാർ മേഖലയിൽ വളരെ വലിയ മഴയാണ്. ഗതാഗതം തടസ്സപ്പെടുന്ന രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വിനോദസഞ്ചാരത്തിനെത്തിയ സഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പാറക്കെട്ടിൽ നിന്ന് വളരെ ശ്രമകരമായാണ് ഈ സഞ്ചാരികളെ രക്ഷപ്പെടുത്തിയത്. പാറശാല അടക്കമുള്ള സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലിലും അതുപോലെ തന്നെ വലിയ കൂറ്റൻ മതിലുകൾ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമായി ഏകോപിപ്പിക്കുന്നുണ്ട് ജില്ലാ ഭരണകൂടം. ഏതെങ്കിലും തരത്തിൽ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ ഇതിനായി വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന് സർക്കാർ നൽകിയിട്ടുണ്ട്. ഈ നദീതീരങ്ങൾ അതുപോലെ തന്നെ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്ന മേഖലകൾ ഇവിടെയൊക്കെ തന്നെ പോകരുതെന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. സുജയ. ശരി, എം ജി പ്രതീഷാണ് തിരുവനന്തപുരത്തെ വിവരങ്ങൾ നൽകിയത്. മലയോര മേഖലകളിൽ അടക്കമുള്ള മഴക്കെടുതിയുടെ കൂടുതൽ വിവരങ്ങൾക്കായി വീണ്ടും എത്താം പ്രതീഷിലേക്ക്. എസ്. ശ്യാംകുമാർ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു. ശ്യാംകുമാർ, ഇന്ന് നമ്മളെ ഏറ്റവും വിഷമിപ്പിച്ച വാർത്ത വന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. വെണ്ണിക്കുളത്ത് കാർ മറിഞ്ഞുണ്ടായ അപകടം, എങ്ങനെയാണ് അപകടം ഉണ്ടായത്? അതോടൊപ്പം തന്നെ കോന്നി താലൂക്കിലൊക്കെ വലിയ രീതിയിൽ ഇപ്പോഴും മഴ പെയ്യുകയാണോ? എന്തൊക്കെയാണ് എടുത്തിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ജില്ലയിൽ? സുജയ, തീർച്ചയായും സുജയ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഏറ്റവും സങ്കടകരമായ ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നത്. പത്തനംതിട്ട വെണ്ണിക്കുളത്താണ് കല്ലുവാളത്തിന് സമീപത്ത് നിയന്ത്രണം വിട്ട കാറ് തോട്ടിലേക്ക് മറിഞ്ഞ് 3 പേർ മരണപ്പെട്ടത്. ഇവർ 3 പേരും കുമളി സ്വദേശികളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മരിച്ച 3 പേരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സ്വകാര്യ ബസ്സിനെ മറികടക്കുന്നതിനിടെയാണ് കാറിൻ്റെ നിയന്ത്രണം വിടുകയും റോഡിനോട് തൊട്ടു ചേർന്ന തോട്ടിലേക്ക് കാറ് മറിയുകയും ചെയ്തത്. ഈ സമയം കാറ് സെൻട്രൽ ലോക്ക് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഇവർക്ക് പുറത്തിറങ്ങാൻ സാധിച്ചിട്ടുണ്ടാകില്ല.
വിവരമറിഞ്ഞ് എത്തിയ നാട്ടുകാരാണ് കാറിൻ്റെ മുൻവശത്തെ ചില്ലുകൾ തകർത്ത ശേഷം ഓരോരുത്തരെയായി പുറത്ത് എടുത്തത്. അതിനു മുമ്പ് അതിലെ വന്ന ഒരു ലോറിയിൽ നിന്ന് വടമെടുത്ത ശേഷം കാറിൻ്റെ പുറകുവശം കെട്ടി റോഡിലേക്ക് കയറ്റാനും നാട്ടുകാർ ശ്രമിച്ചിരുന്നു. ഈ ശ്രമത്തിനിടയിലും ആളുകളെ പുറത്തെടുക്കുമ്പോൾ അവർ മരണപ്പെട്ടിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരെ മൂന്ന് പേരെയും ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയും ചെയ്യുകയാണ്. ആ അപകടത്തിൻ്റെ മറ്റ് നടപടികൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുകയാണ്. സുജയ, ജില്ലയിൽ ഇപ്പോൾ മഴയുടെ വിവരങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി ശക്തമായി പെയ്ത മഴയ്ക്ക് ഒരു ശമനം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ മുതൽ അല്പസമയം മുമ്പ് വീണ്ടും മഴ ആരംഭിച്ചിട്ടുണ്ട്. ജില്ലയുടെ കിഴക്കൻ മേഖലകളിലൊന്നും മഴ ആരംഭിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് പടിഞ്ഞാറൻ മേഖലയിലാണ്, ഇപ്പോൾ തിരുവല്ല മേഖലയിലാണ് മഴ കൂടുതലായി പെയ്യുന്നത്. കോന്നി, സീതത്തോട് തുടങ്ങിയ മലയോര മേഖലകളിലൊക്കെ ഇന്നലെ പെയ്ത മഴയുടെ ദുരിതത്തിലാണ് നാട്ടുകാർ ഉള്ളത്. അവിടെയൊക്കെ നദികളിൽ വെള്ളം ഉയർന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രതിഫലനം ഇപ്പോൾ അപ്പർ കുട്ടനാട് മേഖലയിലും ഉണ്ടാകും. കാരണം ഈ വെള്ളം എല്ലാം വരുന്നത് അപ്പർ കുട്ടനാട്ടിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ അപ്പർ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നു തുടങ്ങുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഇന്ന് മഴ കിഴക്കൻ മേഖലകളിൽ മാറി നിൽക്കുന്നത് വലിയ അനുഗ്രഹവുമാണ്. കിഴക്കൻ മേഖലകളിൽ ഇതുവരെ മഴ പെയ്തിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം വലിയ രീതിയിൽ മഴയുണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യമായ സ്ഥലങ്ങളിലൊക്കെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതടക്കമുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനും ജില്ലാ ഭരണകൂടം തഹസിൽദാർമാർക്കും വില്ലേജ് ഓഫീസർമാർക്കും നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സുജയ, ഓക്കെ, പത്തനംതിട്ടയിലെ വിവരങ്ങളാണ് ഇപ്പോൾ എസ് ശ്യാംകുമാർ പങ്കുവച്ചത്. നമ്മൾ കൊല്ലത്തേക്ക് പോകുന്നു. സലിം മാലിക് നമുക്കൊപ്പമുണ്ട്. സലിം മാലിക്, നമ്മുടെ പ്രേക്ഷകൻ ജോസ് പറയുന്നു കുണ്ടറയിലൊക്കെ നല്ല മഴ പെയ്യുകയാണ് ഇപ്പോഴെന്ന്. ഒപ്പം ഈ പുനലൂർ താലൂക്കിലെ കുളത്തൂപ്പുഴ ഉൾപ്പെടെ വരുന്ന അഞ്ചൽ ഉപജില്ലയിലൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതായും അറിയുന്നു. ജില്ലയിൽ പൊതുവെ ഇപ്പോൾ എങ്ങനെയാണ്, മഴ മാറി നിൽക്കുകയാണോ അതോ തകർത്ത് പെയ്യുന്നുണ്ടോ എവിടെയെങ്കിലും? മഴ ജില്ലയിൽ തകർത്തു പെയ്യുന്നു എന്ന് പറയാൻ കഴിയില്ല, എന്നാൽ മാറി നിൽക്കുകയുമല്ല. ഇടവിട്ട് നേരിയ തോതിൽ മഴ ജില്ലയുടെ നഗരമേഖലകളിലും തീരമേഖലകളിലും പെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ കിഴക്കൻ മേഖലകളിലെ ചില പ്രദേശങ്ങളിലും നേരിയ മഴ നിലവിൽ പെയ്യുന്നുണ്ട്. കൊട്ടാരക്കരയിലും കുണ്ടറയിലും ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലും ചെറിയ തോതിൽ മഴയുണ്ട്. പക്ഷേ ഇന്നലെ അതിശക്തമായ മഴയായിരുന്നു ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ, പ്രത്യേകിച്ചും കുളത്തൂപ്പുഴ ഉൾപ്പെടെയുള്ള മേഖലകളിൽ പെയ്തത്. ഇതിൻ്റെ ഭാഗമായി വില്ലുമല 50 ഏക്കർ ട്രൈബൽ കോളനിയിലെ ഹോസ്റ്റലിൽ വെള്ളം കയറിയിരുന്നു. അതിനെ തുടർന്ന് ഇവിടുത്തെ വിദ്യാർത്ഥികളെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ജില്ലയിലെ 5 താലൂക്കുകളിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. പുനലൂർ താലൂക്കിലെ തന്നെ അഞ്ചൽ വിദ്യാഭ്യാസ ഉപജില്ലയിലെ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല പുനലൂർ താലൂക്കിലെ തന്നെ വിവിധ സ്കൂളുകളിൽ ഇത്തരത്തിൽ അവധിക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അങ്ങനെ വലിയ ജാഗ്രതാ നിർദ്ദേശം ജില്ലയിലുണ്ട്. ഓറഞ്ച് അലർട്ട് കൂടി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലും പ്രത്യേകിച്ച് ഇന്നലെ തന്നെ 2 അപകടങ്ങളും ജില്ലയിൽ ഉണ്ടായിരുന്നു. ഒന്ന് കുംഭാവുരുട്ടിയിലായിരുന്നു ഉണ്ടായത്. കുംഭാവുരുട്ടി വെള്ളച്ചാട്ടത്തിൽ വിനോദസഞ്ചാരത്തിനെത്തിയ തമിഴ്നാട് സ്വദേശി കനത്ത മലവെള്ളപ്പാച്ചിലിൽ തലയിടിച്ചു മരിച്ച സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ മഴയത്ത് ബൈക്ക് ഓടിച്ച് ബൈക്കും ബസ്സും കൂട്ടിയിടിച്ച് കൊട്ടാരക്കര ഭാഗത്തും ഒരാൾ മരിച്ചിരുന്നു. അങ്ങനെ ഈ 2 അപകടങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ വലിയ ജാഗ്രതാ നിർദ്ദേശം ജില്ലയിലുണ്ട്. മാത്രമല്ല ഇന്ന് ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ ബോട്ടുകൾ കടലിൽ പോകരുതെന്ന നിർദ്ദേശമുണ്ടെങ്കിൽ പോലും ചില ബോട്ടുകൾ ജില്ലയിൽ അതീവ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചാണെങ്കിൽ കൂടി കടലിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജില്ലാ ഭരണകൂടം വലിയ മുൻകരുതലുകൾ ഈ മേഖലകളിലെല്ലാം എടുത്തിട്ടുമുണ്ട്. ഏറ്റവും പ്രധാനമായും പറയേണ്ടത് തെന്മല പോലുള്ള മേഖലകളിലാണ്. തെന്മല ആര്യങ്കാവ് മേഖലകളിൽ കൂടിയാണ് ഈ പ്രദേശത്തും അതിശക്തമായ മഴ വന്ന് ചില ഭാഗങ്ങളിൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ വലിയ മഴക്കാലത്തൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ മുൻകരുതലോണമെന്ന് തന്നെ പ്രത്യേക സേനയെയും ഈ മേഖലകളിലേക്ക് വിന്യസിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം പെയ്തത് പോലത്തെ മഴ ഇന്നും ഉച്ചയ്ക്ക് ശേഷം പെയ്യുമെന്നുള്ള എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം ഈ മേഖലകളിലുണ്ട്. തീരമേഖലകളിൽ ഇപ്പോൾ മഴ പെയ്യുന്നുമുണ്ട്. സുജയ, ശരി. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് തൃശ്ശൂരിലേക്ക് പോകാം. സുർജിത്ത് അയ്യപ്പത്ത് നമുക്കൊപ്പമുണ്ട്. സുർജിത്ത്, ഇപ്പോഴും കുടചൂടി നിൽക്കുകയാണ്. തൃശ്ശൂരിൽ കാലാവസ്ഥ എങ്ങനെ, ഏതൊക്കെ മേഖലകളിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തിരിക്കുന്നത്? സുജിയ, തൃശ്ശൂരിൽ മഴ അത്ര ശക്തമായ തോതിലില്ല. ചെറിയ ചാറ്റൽമഴ മാത്രമാണ് ഈ നഗരപ്രദേശത്തിലുള്ളത്. പക്ഷേ ഇന്ന് രാവിലെ മുരിങ്ങൂർ, ചാലക്കുടി, മേലൂർ ഉൾപ്പെടെയുള്ള മേഖലയിൽ ശക്തമായ രീതിയിൽ മഴ പെയ്തിരുന്നു. പ്രത്യേകിച്ചും ഡാമുകളുടെ ഒരു സ്ഥിതി എല്ലാം തന്നെ വളരെ സ്റ്റേബിളാണ് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഡാമായിട്ടുള്ളത് ഈ പെരിങ്ങൽക്കുത്ത് ഡാമാണ്. പെരിങ്ങൽക്കുത്ത് ഡാമിൽ സ്ലൂയിസ് വാൾ വഴി വെള്ളം തുറന്നു വിടുന്നുണ്ട്. സ്വാഭാവികമായും ഈ ചാലക്കുടി പുഴയുടെ കീഴ്ത്തടത്തിലുള്ളവർ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ മറ്റ് ഡാമുകളും, അതായത് വാഴാനി, ചിമ്മിനി, പീച്ചി
ഇടുക്കി ഉൾപ്പെടെയുള്ള ഡാമുകളിലെയും ജലനിരപ്പ് അത്ര കണ്ട് ആശങ്കയ്ക്ക് ഇട നൽകുന്ന വിധത്തിലുള്ളതല്ല എന്നുള്ളതാണ്. തീരദേശ മേഖലയിൽ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ ശക്തമായ കാറ്റുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളികളെല്ലാം തന്നെ ഒരു ജാഗ്രത ഉണ്ടാകണം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിലും സമാനമായ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള സാധ്യതയുള്ള ഇടങ്ങളുണ്ട്, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഇടങ്ങളുണ്ട്. പലയിടത്തും നേരത്തെ വലിയ രീതിയിൽ മഴ പെയ്യുന്ന ഘട്ടത്തിൽ ഉരുൾപൊട്ടലുണ്ടായ പല മേഖലയിലുമുണ്ട്. പ്രത്യേകിച്ചും ഈ ചാലക്കുടി അടക്കമുള്ള അതിരപ്പള്ളിക്ക് മുകൾ ഭാഗത്തുള്ള മേഖലയിലെല്ലാം തന്നെ ശക്തമായ രീതിയിലുള്ള ഉരുൾപൊട്ടൽ സാധ്യത മേഖലകളാണ്. ഇവിടെ എല്ലാം തന്നെ മനുഷ്യവാസമുള്ള ഇടങ്ങളിൽ നിന്നെല്ലാം തന്നെ അവിടെ എല്ലാം ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് റവന്യൂ മന്ത്രി കെ രാജൻ നമ്മളെ കണ്ടിരുന്നു. കെ രാജൻ പറയുന്നത് നാളെ വൈകിട്ട് വരെ തെക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും അതിതീവ്രമായ മഴ ഉണ്ടാകുമെന്നുള്ളതാണ് കെ രാജൻ പറയുന്നത്. 5-ാം തീയതിക്ക് ശേഷം മഴ കുറഞ്ഞ് അത് കർണാടകത്തിലേക്ക് മഴമേഘങ്ങൾ നീങ്ങുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കടൽക്കാറ്റാണ് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുക. മത്സ്യത്തൊഴിലാളികൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേക സഹായം നൽകുന്ന കാര്യം സർക്കാർ പരിഗണിക്കുമെന്നും മന്ത്രി കെ രാജൻ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മണ്ണ് കുതിരുന്ന സ്ഥിതിയുണ്ട്. ശക്തമായ മഴയുണ്ടാകുമ്പോൾ മണ്ണ് കുതിരുന്ന സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിൽ വൈകിട്ട് 7 മണി മുതൽ രാവിലെ 7 മണി വരെയുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം വനത്തിലെ ട്രക്കിംഗ്, മീൻപിടുത്തം, പുഴകളിലും ജലാശയങ്ങളിലുമുള്ള മീൻപിടുത്തം എന്നിവ ഒഴിവാക്കണം. നദികളിലെ വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ ഒരു കൺട്രോൾ റൂം തുറന്ന് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. 80, 78, 54, 85, 38 എന്നീ നമ്പറാണ് കൺട്രോൾ റൂമിൽ പ്രവർത്തിക്കുക. ഇത് എല്ലാ അർത്ഥത്തിലും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഈ മഴക്കെടുതി നേരിടാൻ സർക്കാർ സജ്ജമാണ് എന്നാണ് റവന്യൂ മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. സുജയ. ശരി, സുർജിത് അയ്യപ്പത്താണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഒപ്പം റവന്യൂ മന്ത്രിയുടെ ഇന്നത്തെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങളും നൽകി. സുജിത്, നമ്മൾ കൊച്ചിയിലേക്ക് പോകുന്നു. വിനീത വിജി നമുക്കൊപ്പമുണ്ട്. വിനീത, മധ്യകേരളത്തിൽ മഴ കനക്കുമെന്നുള്ള മുന്നറിയിപ്പുണ്ട്, അതുകൊണ്ട് തന്നെ എറണാകുളത്ത് നിലവിലെ സാഹചര്യം എങ്ങനെയാണ്, പ്രത്യേകിച്ചും ഉൾപ്രദേശങ്ങളിലൊക്കെ? സുജയ പാർവതി, എറണാകുളത്തും മഴ ഇപ്പോൾ ശക്തമായി തന്നെ പെയ്യുകയാണ്. മലയോര മേഖലകളിലേക്കടക്കം മഴ കൂടുതൽ ശക്തമാകുന്നുണ്ടെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ഇന്നലെ ശക്തമായിട്ടുള്ള മഴയിൽ പൂയംകുട്ടി മേഖലയിൽ, ആദിവാസി മേഖലകളിലൊക്കെ തന്നെ ഉരുൾപൊട്ടലുണ്ടായ ഒരു സംശയമുണ്ട്. ഈ 3 വീടുകളിലേക്ക് ഉരുൾപൊട്ടലുണ്ടായത് കാരണം വെള്ളം കയറിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നും ഈ വെള്ളം കയറിയ വീടുകളിലുള്ളവരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നും ജില്ലാ ഭരണകൂടം ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ വരും ദിവസങ്ങളിലേക്കടക്കം 4-ാം തീയതി വരെ ഓറഞ്ച് അലർട്ടാണ് ജില്ലയിലുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും, അപകട സാധ്യതകളുള്ള മേഖലകളിലും, ജലം ഉയരാൻ സാധ്യതയുള്ള മേഖലകളിലൊക്കെ തന്നെ പ്രത്യേക നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകരുത് എന്നുള്ളത് തന്നെയാണ് നിർദ്ദേശം. ഇന്നലെ തന്നെ ഈ മഴ മുന്നറിയിപ്പ് ലഭ്യമായതോടുകൂടി തീരദേശ മേഖലകളിലേക്കൊക്കെ തന്നെ ശക്തമായ കാറ്റിന് കൂടി സാധ്യതയുള്ളത് പരിഗണിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേകമായിട്ടുള്ള അനൗൺസ്മെന്റും അവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശവും ഒക്കെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് നൽകിയിട്ടുണ്ട്. ഇടുക്കിയിലും മറ്റും ഡാമുകൾ തുറക്കുകയാണ് എങ്കിൽ സമീപ പ്രദേശമായ എറണാകുളത്തെ ചില ഇടങ്ങളിൽ വെള്ളം ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇത് ഏതൊക്കെ മേഖലകളാണെന്ന് ജില്ലാ ഭരണകൂടം കണ്ടെത്തുകയും അവിടെയൊക്കെ തന്നെ പ്രത്യേകം അലേർട്ട് നൽകുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ആലുവ ഉൾപ്പെടെയുള്ള എറണാകുളത്തെ മേഖലകളിൽ ഈ കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. കൺട്രോൾ റൂമുകൾ, എറണാകുളത്തെ കൺട്രോൾ റൂമുകളിൽ നിന്നുള്ള വിവരങ്ങൾ ഇടുക്കിയിലേക്കും തിരിച്ചും ആ വിവരങ്ങൾ കൈമാറുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഇടുക്കിയിൽ ഡാമുകളോ മറ്റോ തുറക്കുകയാണ് എങ്കിൽ ഇത്തരത്തിലേക്കുള്ള വെള്ളം ഉയരാൻ സാധ്യതയുള്ള മേഖലയിൽ അപ്പോൾ തന്നെ നിർദ്ദേശം ലഭ്യമാകുമെന്നാണ് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നുള്ളത്. ഒപ്പം തന്നെ ഇടമലയാർ, മൂവാറ്റുപുഴയാർ, പെരിയാർ ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ തന്നെ ജലനിരപ്പ് ആശങ്കപ്പെടേണ്ട രീതിയിൽ ഉയർന്നിട്ടില്ല എന്നും പറയുന്നുണ്ട്. ഇവിടെയൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആളുകൾക്കൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാത്രികാല യാത്രകൾ ഒഴിവാക്കണം. മഴയുള്ളതിനാൽ, ശക്തമായ മഴയുള്ളതിനാൽ പുഴയിലും മറ്റും കുളിക്കാനോ മീൻ പിടിക്കാനോ ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശം തന്നെയാണ് നൽകുന്നത്. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ള മേഖലകളിലുള്ളവർ അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നൊരു നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി മഴയ്ക്കൊരല്പം പലയിടങ്ങളിലും ശമനം ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ന് രാവിലെയോടുകൂടി തന്നെ എറണാകുളത്തെ ഒട്ടുമിക്ക ഇടങ്ങളിലും മഴ കൂടുതൽ ശക്തമാകുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ഒപ്പം തന്നെ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ഇടറോഡുകളിലേക്കടക്കം ചെറിയ രീതിയിൽ വെള്ളക്കെട്ടുകൾ കൂടി രൂപപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ആ വഴികളിലേക്കൊക്കെയുള്ള ഗതാഗതം തടസ്സപ്പെടുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സുജയ. ശരി, വിനീത വിജി, നമുക്കിനി കോട്ടയം 3 പോകാം. രാഹുൽ സുരേഷ് ആണ് അവിടെ നിന്ന് ചേരുന്നത്. രാഹുൽ സുരേഷ്, മഴക്കെടുതിയുടെ വാർത്തകൾ രാവിലെ മുതൽ തന്നെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നിലവിലെ സാഹചര്യം? സ
സുജയ, കോട്ടയത്ത് നിലവിൽ മഴ മാറി നിൽക്കുകയാണ്. ഇന്ന് രാവിലെ 4 മണിയോടെ മഴ കാര്യമായി പെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. എന്നാൽ ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴ മൂലം ഉണ്ടാകുന്ന കഷ്ടതകളാണ് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് മൂന്നിലവിലാണ്. നമ്മൾ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഈ മീനച്ചിലാറിൻ്റെ കൈവരിയാണ് ഇത്. ഇത് 5 അടിയോളം ഉയരത്തിൽ വെള്ളം ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയോടെ ഉണ്ടായ ശക്തമായ മഴയിൽ 5 അടിയോളം വെള്ളം ഉയർന്ന് സമീപ പ്രദേശങ്ങളുള്ള വീടുകളിലും കടകളിലും ഉൾപ്പെടെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മൂന്നലവ് പഞ്ചായത്ത് ഓഫീസിൽ ഉൾപ്പെടെ ഇന്നലെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി. ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയായിരുന്നു ഇന്നലെ രാത്രിയിൽ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കാര്യമായ മഴ ഈ കോട്ടയം ജില്ലയുടെ മലയോര മേഖലകളിലും നഗരപ്രദേശങ്ങളിലും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ കഴിഞ്ഞ നാട്ടുകാർ പറയുന്നതനുസരിച്ച് സാധാരണ ഉച്ച കഴിഞ്ഞാണ് ഈ ജില്ലയിൽ ശക്തമായ മഴ ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് 2 മണിയോടെ മാത്രമാണ് ഇന്നത്തെ മഴയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുകയുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം കാര്യമായ മഴ ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും ആശങ്കയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് തന്നെ പറയാം. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വീടുകളിൽ ഉൾപ്പെടെ ഇന്നലെ ചെളിയും മണ്ണും കയറിയിരുന്നു. ഇതിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഡിവൈഫൈയുടെ നേതൃത്വത്തിൽ ഈ വീടുകളും കടകളും ക്ലീൻ ചെയ്യുന്ന ദൃശ്യങ്ങളാണ്. ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടം പറയുന്നതനുസരിച്ച് പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. പ്രത്യേകിച്ച് മീനച്ചിൽ മണിമല നദികളുടെ തീരത്ത് താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം. വനപ്രദേശങ്ങളിൽ ഉരുൾപൊട്ടിയാലും ഈ നദികളിൽ ജലം ഉയരാനുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആളുകൾ കൃത്യമായി ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ എല്ലാ താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ എല്ലാ താലൂക്കുകളിലും തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ആളുകൾക്ക് ഏത് സാഹചര്യത്തിലും ആവശ്യങ്ങളുമായി ഈ കൺട്രോൾ റൂമുകളിൽ വിളിച്ച് സഹായങ്ങൾ തേടാമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ജില്ലയിൽ എവിടെയും തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടില്ല. ആവശ്യം വരികയാണെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും തുറക്കാൻ ഭരണകൂടം തയ്യാറാണെന്നും അറിയിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഇന്ന് മീനച്ചിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ഈ മഴ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ നടപടി ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പ്രദേശങ്ങളിൽ മൂന്നിലവിൽ മാത്രം ഏതാണ്ട് 5 ഓളം ഉരുൾപൊട്ടലാണ് ഉണ്ടായിട്ടുള്ളത്. ചെറുതും വലുതുമായ 5 ഓളം ഉരുൾപൊട്ടലിൽ നിരവധി വീടുകൾ ഭാഗികമായി തകരുകയും പൂർണ്ണമായി തകരുകയും ചെയ്തിട്ടുണ്ട്. ഇതനുസരിച്ചുള്ള കാര്യങ്ങളാണ് നിലവിൽ കോട്ടയത്തുള്ളത്. എന്താണെങ്കിലും കോട്ടയത്ത് നിലവിൽ മഴ മാറി നിൽക്കുകയാണ്. ശരി, രാഹുൽ സുരേഷ് ആണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് നിലവിൽ മഴ മാറി നിൽക്കുന്നു. ഇടുക്കിയിലെ സാഹചര്യം എന്താണെന്ന് നോക്കാം. രാഹുൽ വിജയൻ നമുക്കൊപ്പം ഉണ്ട്. രാഹുൽ വിജയൻ, ഉരുൾപൊട്ടൽ ഒപ്പം മണ്ണിടിച്ചിൽ സാധ്യതയൊക്കെ കൂടി നിൽക്കുന്ന അതിന്റെ മുന്നറിയിപ്പുകൾ ഉള്ള ഒരു സാഹചര്യമാണ് ഇടുക്കിയിൽ. എന്താണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന്? സുജയ, നിലവിൽ ഇപ്പോൾ ഇടുക്കി ജില്ലയിൽ പരക്കെ മഴ മാറി നിൽക്കുകയാണ്. ഹൈറേഞ്ചിലും ലോ റേഞ്ചിലും ഒന്നും തന്നെ മഴ പെയ്യുന്നില്ല. അത് ഏറെ ആശ്വാസകരമാണ്. ഇന്നലെ വൈകിട്ടാണ് മൂലമറ്റം വലകെട്ടിയിൽ ഉരുൾപൊട്ടലുണ്ടായത്. പക്ഷേ ആളപായമൊന്നും തന്നെ ഉണ്ടായില്ല. വലിയ മലവെള്ളപ്പാച്ചില് വരികയും മൂലമറ്റത്തെ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സ്ഥിതി വിശേഷവും ഉണ്ടായിരുന്നു. ചെറിയ ചില വീടുകളിലൊക്കെ വെള്ളം കയറിയിരുന്നു. പക്ഷേ 1 മണിക്കൂർ കൊണ്ട് തന്നെ വെള്ളം ഇറങ്ങിപ്പോവുകയും ആളുകൾ വീണ്ടും അവിടെ തുടരുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം മഴ മാറി നിന്നത് ഏറെ ആശ്വാസകരമായി. നിലവിൽ ഇപ്പോൾ പൊതുവെ മഴ മാറി നിൽക്കുന്നത് ഏറെ ആശ്വാസകരമാണ്. എന്തായാലും മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഈ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചൽ സാധ്യത കൂടുതലുള്ള പ്രദേശങ്ങളിലൂടെയുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇത്തരം പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അവരെ കൃത്യമായിട്ടും മാറ്റിപ്പാർപ്പിക്കും. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ലിസ്റ്റും കണക്കുകളും ഒക്കെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാമ്പുകളൊക്കെ തുറക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പെരിയാറിലും മുതിരപ്പുഴയാറിലുമൊക്കെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പക്ഷെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നിലവിൽ പോയിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം ആശ്വാസകരമാണ്. മഴ മുന്നറിയിപ്പുകൾ അവഗണിക്കാതിരിക്കാൻ നമുക്ക് പ്രേക്ഷകരോട് പറഞ്ഞുകൊണ്ടേയിരിക്കാം. രാഹുൽ വിജയനിൽ നിന്ന് നമ്മൾ വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോകുന്നു. എം ജി പ്രതീഷ് തുടരുന്നുണ്ട് നമുക്കൊപ്പം. തിരുവനന്തപുരം പൊന്മുടിയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. കല്ലാർ പൊന്മുടി റോഡിലാണ് മണ്ണിടിഞ്ഞ് കിടക്കുന്നത്. ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. എം ജി പ്രതീഷ് നമുക്കൊപ്പം ഉണ്ട്. പ്രതീഷ്, ഈ റോഡിലെ മണ്ണ് നീക്കാനായിട്ടുള്ള ക്രമീകരണങ്ങൾ അതൊക്കെ നടക്കുന്നുണ്ടോ ഇപ്പോൾ? ഒപ്പം വെള്ളറടയിൽ നിന്ന് മതിലിടിഞ്ഞ് വീണ് കാർ തകർന്നു എന്നുള്ളൊരു വിവരവും വരുന്നുണ്ടല്ലോ. ആ സുജയ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ മലയോര മേഖലകളിൽ വ്യാപകമായ മഴ ഇപ്പോഴും തുടരുകയാണ്. ഈ നേരത്തെ ഇന്നലെയും ഇന്നലെ രാത്രി തുടങ്ങിയ പൊന്മുടി വിദുര മേഖലകളിൽ തുടങ്ങിയ മഴയ്ക്ക് ഇപ്പോഴും ശമനമുണ്ടായിട്ടില്ല. ഇതിനെ തുടർന്ന് ആണ് ഇന്ന് രാവിലെയോടുകൂടി തന്നെ പൊന്മുടി കല്ലാർ റൂട്ടിൽ
ഈ ഗതാഗതം തടസ്സപ്പെട്ടത്. വലിയൊരു മല ഇടിഞ്ഞു വീണാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. KSRTC ബസ് അടക്കം കുടുങ്ങിക്കിടക്കുന്നൊരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഇവിടെ മണ്ണ് മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. പൊന്മുടി, കങ്കയം, വിദുര, കല്ലാർ മേഖലകളിൽ വിനോദസഞ്ചാരത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ഈ മേഖലയിലാണ് വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. വളരെ ശ്രമകരമായി ഇവരെ പിന്നീട് രക്ഷപ്പെടുത്തുകയായിരുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരം വെള്ളറട മേഖലയിലും മഴ ശക്തമാകുന്നുണ്ട്. ഈ ഒരു വീടിന് സമീപത്തെ കൂറ്റൻ മതിലാണ് മറിഞ്ഞ് വീണത്. ഇതിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിന് മുകളിലേക്കാണ് ഈ മതിലിടിഞ്ഞ് വീണത്. ഈ സമയം ഈ കാറിൽ യാത്രക്കാരും ഉണ്ടായിരുന്നില്ല. വലിയൊരു അപകടമാണ് ഇതുവഴി ഒഴിവായത്. എന്തായാലും മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും മഴ ശക്തമാകുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. തിരുവനന്തപുരം നഗരപ്രദേശങ്ങളിലടക്കം ശക്തമായ മഴയാണ് രാവിലെ മുതൽ പെയ്യുന്നത്. അതേസമയം ഇന്നലത്തെ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇന്നലെ തിരുവനന്തപുരം ജില്ലയിൽ രാത്രിയോടുകൂടിയാണ് മഴ ഇത്രയും ശക്തമായത്. അതേസമയം രാവിലെ മുതൽ ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ മഴ വ്യാപകമാവുകയാണ്. എന്തായാലും മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രത വേണമെന്ന് ഇപ്പോൾ ജില്ലാ കളക്ടറും ജില്ലാ ഭരണകൂടവും അറിയിച്ചിട്ടുണ്ട്. സുജിയ. ശരി, എം ജി പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ റിപ്പോർട്ടുകൾ നൽകുകയായിരുന്നു. സലീം മാലിക്, വിനിത വിജി, രാഹുൽ വിജയൻ, രാഹുൽ സുരേഷ്, എസ് ശ്യാംകുമാർ, ഒപ്പം എം ജി പ്രതീഷും. കനത്ത മഴയിൽ പലയിടത്തും വലിയ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലയോര മേഖലയിൽ, തീരദേശ മേഖലയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ അവഗണിക്കാതിരിക്കുക. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് വിലക്കുണ്ട്. സംസ്ഥാനം എല്ലാ സജ്ജീകരണങ്ങളും കൺട്രോൾ റൂം അടക്കം തയ്യാറാക്കിയതായി റവന്യൂ മന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്.